ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകരും ചെൽസിയുടെ ആരാധകരും ഇത്തിരി വിഷമത്തിലാണ് എന്നുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള റാൽഫ് റാഗ്നിക്കും ചെൽസിയുടെ മാനേജറായിട്ടുള്ള തോമസ് തുക്കേലും ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ള പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ചെൽസിയുടെ ഓണർമാരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓണർമാരും അവരവരുടെ മാനേജർമാരെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ബാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം എടുക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് അറിയാം ആരെയും ഈ വിൻഡോയിൽ സൈൻ ചെയ്തിട്ടില്ല. അവരുടെ കുറച്ച് പ്ലെയേഴ്സ് പിന്നെ ടീമിൽ നിന്നും പോയിട്ടുണ്ട്, പക്ഷെ ആരെയും വാങ്ങിയിട്ടില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവമാണ് റാൽഫ് റാഗ്നിക്കിനെ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെ ആ ഒരു പൊസിഷനിൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് പല വീഡിയോകളിലായിട്ട്. പക്ഷേ അവരാരെയും സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ യുവൻ്റസ് സക്കാരിയെ വളരെ ചെറിയ പ്രൈസ് കൊടുത്ത് വാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ സക്കാരിയെ വേണമെങ്കിൽ യുണൈറ്റഡിന് യൂസ് ചെയ്യാമായിരുന്നു. അതുപോലെ കെസ്സി അവൈലബിൾ ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരുന്നു. അതുപോലെ ബിസൂമ വേണമെങ്കിൽ ബ്രൈറ്റിൽ നിന്ന് അവർക്ക് വാങ്ങാമായിരുന്നു. കുറച്ചധികം പൈസ കൊടുക്കേണ്ടി വരും ബിസൂമയ്ക്ക്. പക്ഷേ ബുബക്കർ കമാറ 6 മാസം കഴിയുമ്പോൾ കോൺട്രാക്റ്റ് കഴിയുന്ന ഒരു പ്ലെയറാണ്. പുള്ളിയെ വേണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വാങ്ങാമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു പൊസിഷനിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരെ ഒന്നും ഈ ഒരു സമയത്ത് വാങ്ങിയിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത്തരത്തിൽ മാനേജറിനെ അവർ ബാക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പ്രൈമറി ടാർഗറ്റ്സിനെ ഈ ഒരു വിൻഡോയിൽ ലഭിക്കില്ല എന്നറിഞ്ഞത് കൊണ്ടാകാം അവർ പിന്നെ ട്രൈ ചെയ്യാതിരുന്നത്. അപ്പോൾ അവരുടെ പ്രൈമറി ടാർഗറ്റായിട്ട് ചിലപ്പോൾ ഡെക്ലൻ റൈസ് ആകും അല്ലെങ്കിൽ ചൊമേനി ആകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രൈമറി ടാർഗറ്റ്സിനെ ഈ സമയത്ത് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം അവർ ട്രൈ ചെയ്യാതിരുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള റാൽഫ് റാഗ്നിക്കിന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കൊടുത്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് ടോപ്പ് 4 അടിക്കാമായിരുന്നു. ഇപ്പോൾ ടോപ്പ് 4 ബാറ്റിൽ പഴയ പോലെ തന്നെ വളരെ ടൈറ്റാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആർസണലും വീക്കനാണ് ചെയ്തിട്ടുള്ളത്. അവരും സ്ട്രെങ്തൻ ചെയ്തിട്ടില്ല. അവരും ടോപ്പ് 4ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൂടെ തന്നെ ആ ബാറ്റിലുള്ള ടീമാണ്. സ്പേഴ്സ് പക്ഷേ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. കുലസേവ്സ്കിയെയും അതുപോലെ തന്നെ ബെൻടക്കൂറിനെയൊക്കെ സൈൻ ചെയ്തിട്ട് അവർ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അത് ആൻ്റോണിയോ കോണ്ടെ ടൈപ്പ് സൈനിങ്സ് തന്നെയാണ്. അപ്പോൾ അത് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്പേഴ്സ് എന്തായാലും ആ ടോപ്പ് 4 ബാറ്റിൽ അവസാനം വരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഔട്ട് ഗോയിങ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അൺഹാപ്പി പ്ലെയേഴ്സായിട്ടുള്ള വാൻഡബേക്കിനെയൊക്കെ അവർ ലോണിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ യങ്സ്റ്ററായിട്ടുള്ള ഡിയാലോ റേഞ്ചേഴ്സിലേക്ക് ലോണിൽ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മാർഷ്യൽ അൺഹാപ്പി പ്ലെയറായിരുന്നു, പുള്ളിയെ ലോണിലേക്ക് വിട്ടിട്ടുണ്ട്. സെവിയയിലേക്കാണ് പുള്ളി പോയിട്ടുള്ളത്. പിന്നെ ഗ്രീൻവുഡിൻ്റെ പ്രശ്നം നമുക്കറിയാം, ഗ്രീൻവുഡിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, പ്രശ്നങ്ങൾ നമുക്കറിയുന്ന സംഭവമാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡ് ട്രിം ഡൗൺ ആയിട്ടുണ്ട്. ഒരു വലിയ സ്ക്വാഡിനെ അൺഹാപ്പി ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ പറഞ്ഞയച്ചിട്ട് അവർ ട്രിം ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ള അഡീഷൻസ് അവർ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, പോഗ്ബ തിരിച്ചു വരുന്ന ഒരു സംഭവമുണ്ട്. പോഗ്ബ ഇഞ്ചുറി മാറിയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അതൊരു ഒരു അഡീഷൻ തന്നെയാണ് പിന്നെ റാൽഫ് റാഗ്നിക്കിന് ഇതുവരെ പുള്ളി ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ മാത്രമല്ല, ഒരു 4-3-3 ഫോർമേഷനിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പോഗ്ബ ഒക്കെ വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബോർഡ് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പോലും ഈ ഒരു വിൻഡോയിൽ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട. അതിൽ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ വലിയ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെൽസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ചെൽസി 2 ടീനേജ് താരങ്ങളെയാണ് ഈ വിൻഡോയിൽ സൈൻ ചെയ്തിട്ടുള്ളത്. അത് 1 ഡാർബി കൗണ്ടിയിൽ നിന്നും ഡൈലൻ വില്യംസ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ബാക്കിനെയും, അതുപോലെ ചാൾട്ടൺ അത്ലറ്റിക്കിൽ നിന്ന് മേസൺ ബേസ്റ്റോ എന്ന് പറയുന്ന പ്ലെയറിനും. ഈ മേസൺ തിരിച്ച് ചാൾട്ടണിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. എൻഡ് ഓഫ് ദ സീസൺ വരെ പുള്ളി അവിടെയായിരിക്കും കളിക്കുക. ഈ ഡൈലൻ വില്യംസ് നേരെ ചെൽസിയുടെ അക്കാഡമി ടീമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെൽസിയുടെ മെയിൻ ടീമിൽ കളിക്കുന്ന താരങ്ങളല്ല, യങ് പിന്നെ പ്രോസ്പെക്റ്റുകളാണ്. വേറെ ആരെയും ചെൽസി സൈൻ ചെയ്തിട്ടില്ല. നമുക്കറിയുന്നൊരു കാര്യമാണ്, ഈ വിൻഡോയിലേക്ക് വരുമ്പോൾ ചെൽസിക്ക് കൃത്യമായിട്ടും പ്രധാനപ്പെട്ട 2 ഏരിയയിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബാക്കപ്പുകൾ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത്. 1 റൈറ്റ് ബാക്ക് ഏരിയയിലും 1 ലെഫ്റ്റ് ബാക്ക് ഏരിയയിലും. ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് അലോൺസോ എന്ന് പറയുന്ന ഒരു താരം മാത്രമാണ്. റൈറ്റ് ബാക്ക് ഏരിയയിൽ കളിക്കാൻ പറ്റുന്നത് അസ്പിലിക്വറ്റ മാത്രമാണ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ചെൽസിക്ക് റീസ് ജെയിംസ് പരിക്ക് മാറി തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അത് ആ റൈറ്റ് ഏരിയയിൽ ചെൽസിക്ക് എന്താ പറയുക, ചെൽസിയുടെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ലെഫ്റ്റ് ഏരിയ, ലെഫ്റ്റ് ബാക്ക് ഏരിയ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്ക് ഏരിയയിൽ ചെൽസി ഇപ്പോഴും വിയർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് തുക്കേലിൻ്റെ പ്രിഫേർഡ് ഫോർമേഷനായിട്ടുള്ള 3 അറ്റ് ദ ബാക്ക് കളിക്കുന്നത്, ചെൽസിയിൽ വന്നതിന് ശേഷമുള്ള പ്രിഫേർഡ് ഫോർമേഷനായിട്ടുള്ള 3 അറ്റ് ദ ബാക്ക് കളിക്കണമെങ്കിൽ കൃത്യമായിട്ടും 2 വിങ് ബാക്കുകൾ വേണം. വളരെ പേസി ആയിട്ടുള്ള വിങ് ബാക്കുകൾ തന്നെ വേണം. അപ്പോൾ ഈ അലോൺസോ അത്തരത്തിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്.
അപ്പോൾ തുക്കേലിനെ ആ ഒരു ഏരിയയിൽ ചെൽസി ബോർഡ് ബാക്ക് ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളും ചെൽസി ബോർഡ് പറയുന്നുണ്ട്. അത് ആ ഒരു ആരെയും സൈൻ ചെയ്യാത്തതുകൊണ്ട് ചെൽസി ആരാധകർ വലിയ വിഷമത്തിലാണ്. പക്ഷേ നമ്മൾ ബിഗർ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്ന സമ്മറിൽ തുക്കേലിനെ വലിയ രീതിയിൽ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചെൽസി ബോർഡ് ഈ ഒരു സമയത്ത് ആരെയും സൈൻ ചെയ്യാതിരുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ഓൾറെഡി ഈ കഴിഞ്ഞ സമ്മറിലാണ് ലുക്കാക്കുവിനെ പോലെയുള്ള സൈനിങ് ചെൽസി നടത്തിയത്. അതിന് മുമ്പത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് സൈനിങ്സുകൾ ചെൽസി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ബിഗ് മണി സൈനിങ്സ് ആയിട്ടുള്ള വേർണറും കായ് ഹാവേർട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വരുന്ന സമ്മറിലായിരിക്കും തുക്കേലിന് ഒരു പിന്നെ തുക്കേലിന് ആവശ്യമുള്ള തരത്തിലുള്ള പ്ലെയേഴ്സിനെ വാങ്ങിക്കൊടുക്കാൻ ചെൽസി ശ്രമിക്കുക എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം തുക്കേൽ ആകെ ഒരൊറ്റ പെർമനൻറ്റ് സൈനിങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ ചെൽസിയുടെ മാനേജറായിട്ട്. അത് ലുക്കാക്കു ആണ്. സൗളാണ് പിന്നെ ലോണിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെൽസിയുടെ ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ പ്രധാനമായിട്ടും ശ്രമിച്ചത് അവരുടെ തന്നെ പ്ലെയറായിട്ടുള്ള എമേഴ്സിനെ തിരിച്ച് സ്ക്വാഡിലേക്ക് കൊണ്ടുവരാനായിരുന്നു. എമേഴ്സിനെ നമുക്കറിയാം ചെൽസിയുടെ പ്ലെയറാണ്, പക്ഷേ ഇപ്പോൾ നിലവിൽ ലോണിൽ കളിക്കുന്ന പ്ലെയറാണ്. പുള്ളിയെ കോമ്പൻസേഷൻ കൊടുത്ത് വരെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിരുന്നു. അത് തുക്കേലിൻ്റെ ഒരു ആവശ്യമായിരുന്നു എമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷേ അത് നടപടി ആയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു ചെൽസി നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉസ്മാൻ ഡെംബേലയെ കുറിച്ചുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടക്കുന്ന സംഭവമല്ലായിരുന്നു. അത് വേണമെങ്കിൽ സമ്മറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും ഈ ഒരു വിൻഡോയിൽ ചെൽസി ആരെയും സൈൻ ചെയ്തില്ല, അതായത് തുക്കേലിനെ ബാക്ക് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് ആരാധകർ പറയുന്നത്. ബിഗ്ഗർ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിക്ക് പിന്നെ റൈസിനെയും ചൊമേനിയെയും അതുപോലെ ജൂൾസ് കുണ്ടയും ഒക്കെ സൈൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിഗ് സമ്മർ ചിലപ്പോൾ ചെൽസിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ചെൽസി എന്തുകൊണ്ടായിരിക്കാം ഒരു പെർമനൻറ്റ് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതുവരെ ഒരുപാട് പ്ലെയേഴ്സിനെ അവർക്ക് ഓഫ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ഏരിയ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 4 പെർമനൻറ്റ് പ്ലെയേഴ്സ് ഇപ്പോൾ തന്നെ ഉണ്ട്. അതായത് ബാബ റഹ്മാൻ ഇപ്പോഴും ചെൽസിയുടെ പ്ലെയറാണ്, ലോണിൽ പോയിരിക്കുകയാണ്, പക്ഷേ ഇപ്പോഴും ചെൽസിയുടെ പ്ലെയറാണ്. അതുപോലെ എമേഴ്സൺ ചെൽസിയുടെ പ്ലെയർ തന്നെയാണ് ഇപ്പോഴും, അലോൺസോ ചെൽസിയുടെ പ്ലെയറാണ്, ചിൽവെൽ ഇപ്പോഴും ചെൽസിയുടെ പ്ലെയറാണ്. ഈ 4 പ്ലെയേഴ്സ് പെർമനൻറ്റ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ആവശ്യമില്ലാത്ത പ്ലെയേഴ്സിനെ ഓഫ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി വേറൊരു ഒരു താരത്തെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെൽസിയിൽ നിലനിൽക്കുന്നുണ്ട്. തുക്കേൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന ചെൽസി ഓണേഴ്സിന് കാണിച്ചു കൊടുത്തിരുന്നു. കാരണം ഓൾറെഡി സാറിനെയൊക്കെ ലെഫ്റ്റ് ബാക്കായിട്ട് ഫോർ അറ്റ് ദ ബാക്ക് ഫോർമേഷനിൽ കളിക്കുകയും സാറിനെ ലെഫ്റ്റ് ബാക്കൊക്കെ ആയിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തുക്കേൽ ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ്, ഒരു വേഴ്സറ്റൈൽ മാനേജറാണെന്നുള്ള അദ്ദേഹം തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെൽസി ഓണേഴ്സിന് സമയമുണ്ട് അവരുടെ പ്രൈമറി ടാർഗറ്റ്സിനെ സൈൻ ചെയ്യാൻ. അത് സമ്മറിലായിരിക്കും അവർ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉസ്മാൻ ഡെംബേലെയൊക്കെ പിന്നെ ലിങ്ക്ഡ് ആയിരുന്നു, അത് ഡെംബേലെയൊക്കെ വെച്ചിട്ട്. പക്ഷേ നമുക്കറിയാം സാഞ്ചസിനെ അവർ ഇതേപോലെ ഒരു ജാനുവരിയിലാണ് സൈൻ ചെയ്തത്. അത് അവർക്ക് വലിയ വിനയായിട്ടുള്ളൊരു ട്രാൻസ്ഫറാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് വരുത്തേണ്ടതെന്ന് കരുതിയിട്ടാകും. പക്ഷേ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റീസെൻ്റായിട്ട് നടത്തിയ ഏറ്റവും മികച്ച ഒരു സൈനിങ് എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഈ ബ്രൂണോ ഫെർണാണ്ടസ് വന്നത് ഒരു ജാനുവരിയിലാണ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും ഈ രണ്ട് ക്ലബുകളും ജാനുവരിയിൽ ആരെയും സൈൻ ചെയ്തിട്ടില്ല, അതായത് ഫസ്റ്റ് ടീമിലേക്ക് ആരെയും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ടോപ്പ് ഫോർ ബാറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എന്നുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.